ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റബിൾ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ജ്യൂസാണിത്. ചുരങ്ങ കൊണ്ടാണ് നമ്മളിവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ജ്യൂസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കഷ്ണം ചുരങ്ങ എടുക്കാം. ചെറിയൊരു കഷ്ണം മതിയാകും. ഇതിൻ്റെ തൊലിയൊക്കെ പോക്കി, ഉള്ളിലുള്ള കുരുവൊക്കെ പോക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിൽ അല്പം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടുതലൊന്നും ആവശ്യമില്ല, നമുക്ക് ചുരങ്ങയുടെ പീസ് ഇത്ര മതിയാകും. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ അടിച്ചെടുക്കാം. നല്ല തണുത്ത പാലാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇപ്പം നല്ല തിക്കായിട്ടാണുള്ളത്, കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് ഞാൻ 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സിയിൽ അരിച്ചെടുക്കാം. ഞാനിതൊരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കൂടെ ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ ചെയ്ത സമയത്താണ് കൂടുതൽ ടേസ്റ്റ് ചെയ്ത് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. പഞ്ചസാര ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബും കുറച്ച് ബദാമും ക്രഷ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.